വിശുദ്ധ യൗസേപിതാവിനെക്കുറിച്ചുള്ള നിധിധൻ വൈഡൂര്യം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്യൂല. സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് തൊഴിൽ. നസ്രത്തിലെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തൊഴിൽ എന്നത് സ്നേഹത്തിൻ്റെ ഒരു അനുദിന അനുസ്മരണമായിരുന്നു. തൻ്റെ കുടുംബം പോറ്റുവാൻ ഔസേപ്പ് ചെയ്തിരുന്ന ജോലിയെപ്പറ്റി സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അവൻ മരപ്പണിക്കാരനായിരുന്നു. ദേവാലയത്തിലെ സംഭവത്തിന് ശേഷമുള്ള ഈശോയുടെ രഹസ്യ ജീവിത കാലഘട്ടത്തെ വിശുദ്ധ ലൂക്ക ഇങ്ങനെയാണ് പറയുന്നത്. അവൻ അവർക്കൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. നസ്രത്തിലെ ജീവിതത്തിൽ ഈശോയുടെ വിധേയപ്പെടൽ അല്ലെങ്കിൽ അനുസരണ എന്ന് പറയുന്നത് വിശുദ്ധ യൗസേപ്പിൻ്റെ തൊഴിലിൽ ഈശോ സഹകരിച്ചു, അവനോട് കൂടെ നിന്നു എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. യൗസേപ്പിതാവിൻ്റെ തൊഴിൽ പഠിച്ചതിലൂടെ ഈശോ തച്ചൻ്റെ മകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രായത്തിലും ജ്ഞാനത്തിലും കൃപയിലുമുള്ള ഈശോയുടെ മാനുഷിക വളർച്ചയിൽ കർമ്മകുശലത എന്ന ഗുണം വളരെ ശ്രദ്ധേയമായൊരു പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തുകയും ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യുന്ന മാനുഷിക നന്മയാണ് അധ്വാനം. ഈശോയോടൊപ്പം തൻ്റെ ആലയിൽ ജോലി ചെയ്തിരുന്ന വിശുദ്ധ യൗസേപ്പിതാവ് മാനുഷിക അധ്വാനത്തെ വീണ്ടെടുപ്പ് രഹസ്യവുമായി ഏറെ അടുപ്പിച്ചു. ഇവിടെ മർമ്മപ്രധാനമായിട്ടുള്ളത് അനുദിന ജീവിതത്തിൻ്റെ വിശദീകരണമാണ്. ഓരോ വ്യക്തിയും തൻ്റെ ജീവിതാവസ്ഥ വെച്ച് നേടേണ്ട ഒന്നാണത്. എല്ലാവർക്കും ലഭിക്കേണ്ട ഒരു മാതൃകയ്ക്കായി ഇത് പ്രഘോഷിക്കപ്പെടേണ്ടതുമാണ്. ക്രൈസ്തവർ ഉയർത്തിക്കാട്ടുന്ന വിനീതമായ ഒരു മാതൃകയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഈശോയുടെ ആത്മാർത്ഥതയുള്ള ഒരു നല്ല പിൻഗാമിയാകുവാൻ മഹാകാര്യങ്ങളൊന്നും വേണ്ട എന്ന് കാണിച്ചു തരുന്ന ഒരാളാണ് വിശുദ്ധ യൗസേപ്പിതാവ്. എല്ലാവർക്കുമുള്ള ലളിതവും സാധാരണവുമായ മൂല്യങ്ങൾ മാത്രം ഉണ്ടായാൽ മതി. പക്ഷെ ആ മൂല്യങ്ങൾ ആത്മാർത്ഥതയുള്ളതായിരിക്കണം. ഇത് റേഡിയോ ആഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ. എന്നും എപ്പോഴും കൂട്ടുകൂടാ ദൈവം തന്നൊരു സമ്മാനം റേഡിയോ ആഞ്ചലോസ്. റേഡിയോ ആഞ്ചലോസ്.